ഫ്രണ്ട്സ്, എല്ലാവർക്കും അജ്മോൾ സുവേലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഇൻഡോർ പ്ലാൻ ടൂർ ചെയ്താലോ. ഇവിടെ വിന്റർ തീരുകയാണ്, സമ്മർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ വിന്ററിൽ ഈ ചെടിയൊക്കെ എങ്ങനെ കോപ്പ് ചെയ്യുന്നു കാണട്ടെ. ഇന്ന് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്റെ കിച്ചണിലെയും ലോഞ്ചിലെയും ചെടികളെയാണ്. ഇൻഡോറിൽ നമ്മൾ പ്ലാന്റ് വെക്കുന്നത് എന്തിനാണ്? പ്ലാന്റ്സ് ബ്രിങ്സ് ദ നേച്ചർ ടു ഹോം, അല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ചെടികളെ കാണുമ്പോൾ തന്നെ എനിക്ക് രാവിലെയും വൈകുന്നേരവും ഒക്കെ ചെടികളുടെ കൂടെ അതിനെയൊക്കെ നനച്ചും തൊട്ടും തലോടിയും നടക്കുമ്പോൾ തന്നെ ഭയങ്കര റിലാക്സേഷനാണ്. നിങ്ങൾക്കും അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, നിങ്ങൾ ഒരു പ്ലാൻ ലവർ ആണെങ്കിൽ. അപ്പൊ നമുക്ക് ഇൻഡോർ പ്ലാൻ ടൂറിലേക്ക് പോവാം. ആദ്യമേ തന്നെ നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ഫൈക്കസ് ഗോൾഡൻ കിങ് അല്ലെങ്കിൽ ഫൈക്കസ് ബെഞ്ചമീന എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് എൻ്റെ കിച്ചണിലാണ് ഞാൻ വച്ചിരിക്കുന്നത്. ഇതും എൻ്റെ കിച്ചണിലിരിക്കുന്ന ഒരു ചെടിയാണ്. ഇത് യുക്ക പ്ലാന്റ് എന്ന് പറയും. ഇത് എൻ്റെ കസിൻ മനുവിൻ്റെ വൈഫ് അജു എനിക്ക് തന്നതാണ്. ഇതും എൻ്റെ കിച്ചണിലെ ചെടിയാണ്. ഇത് കഴിഞ്ഞയാഴ്ച ഞാൻ വീഡിയോ ചെയ്തിരുന്നു, വാട്ടറിൽ നിന്ന് സോയിലിലേക്ക് മാറ്റിയ മോൺസ്റ്റർ ഡെലൂസിയോസയാണ്. ഇത് ഒരു കുഴപ്പവുമില്ല, അന്ന് നട്ടപ്പോൾ വെള്ളം നിറയെ വെള്ളം ഒഴിച്ചതാണ്. ഇപ്പോഴും അത് മോയിസ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇതും എൻ്റെ കിച്ചണിലെ വർക്ക് ടോപ്പിൽ ഇരിക്കുന്നതാണ്. ഇത് കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച ഞാൻ ചെയ്ത വാട്ടറിൽ വളർത്തിയ മോൺസ്റ്റർ അഡൻസോണി വെള്ളത്തിൽ നിന്നും മണ്ണിലേക്ക് നട്ട വീഡിയോ ആയിരുന്നു കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഞാൻ ചെയ്ത്. അതാണ് ഈ നിൽക്കുന്നത്. ഒരു കുഴപ്പമില്ല, വളരുന്നുണ്ട്. പിന്നെ കാണുന്ന ഒരു ബോൺസായി ട്രീ ആണ്. ജിങ്സ്റ്റർ അങ്ങനെയാണ് കണ്ടാണ് ഇതിന്റെ പേര്. ഫൈക്കസ് ജിങ്സ്റ്ററോമിറ്റി ആണ്, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഇത് ഇപ്പോഴും വാട്ടറിൽ തന്നെ നിൽക്കുന്നതാണ്. ഇത് എൻ്റെ ഗോൾഡൻ പോത്തോസിന് അല്പം ഡാമേജ് വന്നായിരുന്നു. എന്തോ തണുപ്പിൻ്റെ ആയിരുന്നു തോന്നി, കൺസർവേറ്ററി വെച്ചിട്ട് തണുപ്പായിരുന്നു കൊണ്ട് അതിൻ്റെ ഇലകൾക്ക് ഡാമേജ് വന്നപ്പോൾ ഞാനത് കട്ട് ചെയ്ത് ഇതുപോലെ വെള്ളത്തിലേക്ക് വെച്ചു. അപ്പം നല്ല കുഴപ്പമില്ലാതെ നന്നായിട്ട് വളരുന്നുണ്ട് വെള്ളത്തിൽ. ഇലകളുടെ ക്ഷീണമൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് വളരുന്നുണ്ട്. അപ്പം നമുക്ക് ഗോൾഡൻ പോത്തോസ് വെള്ളത്തിലും വളർത്താമെന്നുള്ളതിന് ബെസ്റ്റ് എക്സാമ്പിളാണിത്. നന്നായിട്ട് വേര് പിടിക്കുന്നുണ്ട്. എൻ്റെ ലൗഞ്ചിൽ ഒരു ഓർക്കിഡാണ്. പൂക്കളൊക്കെ പൊഴിഞ്ഞു തുടങ്ങി. ഒരു 3 മാസമേലുമായിട്ട് ഇത് വിടർന്നു നിൽക്കുന്നതാണ് ഈ പൂക്കൾ. ഇനി എൻ്റെ ലൗഞ്ചിലുള്ള ചെടികൾ കാണിക്കാം. എൻ്റെ പാർലർ പാമാണ്. ഇത് എൻ്റെ ഒരു ഡ്രീം പ്ലാന്റ് ആണ്. ഇത് കലാത്തിയ, കലാത്തിയയുടെ തന്നെ ഒരു വെറൈറ്റിയാണ് ഇത്. ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ചിരുന്നതാണ് ഇത് മേടിക്കാൻ. കഴിഞ്ഞ ദിവസം എനിക്ക് ബിയാൻഡമ്മിൽ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് മേടിച്ചു. കലാത്തിയയുടെ ഒത്തിരിയേറെ വെറൈറ്റി അവിടെ ഉണ്ടായിരുന്നാലും ഈ ഒരു വെറൈറ്റി ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഇലകളൊക്കെയാണ് എന്ത് ഭംഗിയാന്ന് നോക്കി. ഒരു പിങ്കിഷ് ലൈനാണ് ഈ ഡാർക്ക് ഗ്രീൻ ലീഫിന്, ലൈറ്റ് പിങ്കിഷ് ലൈൻ. പിന്നെ ഇതും ഫൈക്കസ് ഗോൾഡൻ കിങ്ങിൻ്റെ തന്നെ വേറൊരു ചെടിയാണ്. ഇത് എൻ്റെ വേറൊരു ഫേവറേറ്റ് പ്ലാന്റ്, ഒരു ചെറിയ സീസി പ്ലാന്റാണ്. ഞാനൊരു 1 വർഷമായില്ല, ഒരു 5-6 മാസം മുമ്പ് ഞാൻ മേടിച്ച് നട്ടതാണ്. ഇപ്പം അത് നോക്കി നിറയെ പൂട്ട് നിറയെ ലീവ്സായി. ഞാനതുപോലെ ഇതിൻ്റെ ഇലകളും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. നന്നായി വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാമല്ലോ. എൻ്റെ പ്രശ്നം എനിക്ക് എല്ലാ ചെടിയും അല്ലെ 1 അല്ലെ 2 ഉള്ളൂ കൊണ്ട് എനിക്കിപ്പം കൊടുക്കാൻ ഇഷ്ടമില്ല. ഒത്തിരി ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാം. ഇത് വേറെ ഒരു വെറൈറ്റി റബ്ബർ പ്ലാന്റ് ആണ്. കണ്ട നല്ല വെരിഗേഷൻ അല്ല എൻ്റെ ലീഫിലൊക്കെ, വൈറ്റ് വെരിഗേഷൻ. ഇത് നന്നായിട്ട് വളരുന്നുണ്ട്. ഈ ലീഫിലൊക്കെ വെരിഗേഷൻ കേട്ടോ, ബ്യൂട്ടിഫുൾ. പിന്നെ എനിക്കൊരു പീസ് ലിലി മൂലയിൽ ഇരിപ്പുണ്ട്. ഗിഫ്റ്റ് തന്നാണ് ക്രിസ്മസിന്. ഇത് നിമ്മയാൾക്ക് ക്രിസ്മസിന് ഗിഫ്റ്റ് തന്ന ഒരു സക്കുലന്റ് ആണ്. അതിന്റെ ക്രിസ്മസിന്റെ പോട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്, ക്രിസ്മസ് ഡിയറിന്റെ പോട്ടിൽ തന്നെ.
elephant ear alocasia. The rib size. ഇപ്പോഴും വെള്ളമൊന്നും ഒഴിക്കണ്ട. വെള്ളം ഒഴിക്കാതെ ഇത് ഡ്രൈ ആകാൻ വേണ്ടി അറ്റമൊക്കെ ഇങ്ങനെ ഉണങ്ങാൻ തുടങ്ങും. ദേ ഇതുപോലെ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കണ്ടോ ഇതിൻ്റെ അറ്റം ഉണങ്ങിയിരിക്കുന്നത്. റസീന ബൈ കളറും ഡ്രൈ കളറും കൂടെ അടുത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ചെടിയാണ്. ഇത് കലാത്തിയ ലാൻസിഫോളിയ അല്ലെങ്കിൽ റാറ്റിൽ സ്നേക്ക് കലാത്തിയ എന്ന് പറയും. ഇത് രാത്രിയാകുമ്പോൾ ഇലകളെല്ലാം കൂമ്പി മുകളിലേക്ക് അടയും. പ്രെയർ പ്ലാന്റിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ചെടിയാണിത്. രാത്രി അതിൻ്റെ ഇലകൾ കൂമ്പി അടയുന്നതുകൊണ്ടാണ് ഇതിൻ്റെ പ്രെയർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് സ്പൈഡർ പ്ലാന്റിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു വെറൈറ്റിയാണ്. ഇതിനെ ഓഷ്യൻ എന്നാണ് പറയുന്നത്. സ്പൈഡർ പ്ലാന്റ് ഓഷ്യൻ. ഇതിന്റെ പപ്സൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ചെടിയായിരുന്നു. ഇതിന് ഡാർക്ക് ഗ്രീനും അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് വൈറ്റ് കളറുമാണ് ഈ ഓഷ്യൻ വെറൈറ്റിക്ക്. സാലസിൻ്റെ തന്നെ ഗ്രൂപ്പിൽപ്പെട്ട ചെടിയാണ്. പക്ഷേ ഇതിന് അല്പം കൂടെ തിക്ക് ഫ്ലഷി ആയിട്ടുള്ള ബ്രാഞ്ചസ് ആണ് ഇതിനുള്ളത്. ഇതിങ്ങനെ താഴേക്ക് ഹാങ് ചെയ്ത് കിടക്കുന്നതാണ്. നല്ല ഭംഗിയാണ്. ഇതിനും അധികം വെള്ളമൊന്നും വേണ്ട. കാരണം ഇതിൻ്റെ സ്റ്റെമ്മിൽ തന്നെ ഒത്തിരി വെള്ളം സ്റ്റോർ ചെയ്യും. ഇത് ഗ്രിസൂല ഒവാറ്റ. ഇത് ജേഡ് പ്ലാന്റിന്റെ ഗ്രൂപ്പിൽപ്പെട്ട വേറൊരു ചെടിയാണ്. ഗ്രിസൂല ഒവാറ്റ. നമ്മൾ പോൾക്കാട്ടോട്ട് എന്നൊക്കെ പറയല്ലേ, ബിഗോണിയ മോക്കിലേറ്റ വൈറ്റി. കാരണം ഇതിന്റെ ഡോട്ട്സ് ഉണ്ട്. അതുകൊണ്ടാണ് പോൾക്കാട്ടോട്ട് എന്ന് പറയുന്നത്. ഇതിൽ ഈ ലാസ്റ്റ് ഇയറിൽ എൻ്റെ ലാസ്റ്റ് ഇയറിൽ ഇതിന് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. നല്ല വൈറ്റ് ഫ്ലവേഴ്സ് ആയിരുന്നു. ഞാനൊരു ഷോർട്ട് വീഡിയോ അതിനെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് എ പ്രോപ്പർ റിയൽ ജെയ്ഡ് പ്ലാന്റ് എന്ന് പറയുന്നത്. അല്ലെ മണി പ്ലാന്റ് എന്നൊക്കെ ഇവിടെ പറയുന്ന, മണി ട്രീ എന്നൊക്കെ പറയുന്ന ഇതിനാണ്. ഇതിൻ്റെ ലീഫ് നല്ല തിക്ക് ആൻഡ് ഫ്ലഷിയാണ്. തിക്നെസ് കുറയുമ്പോഴാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. വലിയ കുഴക്ക് ഭയങ്കര പാടായിരുന്നു ഇത് വളർത്തിയെടുക്കാൻ. പക്ഷെ നന്നായിട്ട് വളരുന്നുണ്ട്. ഇത് എൻ്റെ ഓർക്കിഡിൻ്റെ ഒരു പുതിയ സ്പൈക്ക് വന്നിട്ടുണ്ട്. ഫ്ലവർ ഉണ്ടാകുന്നുണ്ട്. ഞാൻ ചെയ്ത എൻ്റെ ടെറേറിയൻ ലാസ്റ്റ് മന്തിലാണ്, 2 മന്ത്സ് അഗോ ഡിസംബറിൽ ചെയ്തതാണ് ഈ ടെറേറിയൻ. ഇതെൻ്റെ എൻ്റെ ഓർക്കിഡിന് പുതിയ സ്പൈക്ക് ഉണ്ടായി. ഫ്ലവറിങ് തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് മന്ത് തൊട്ട് ഇതിൻ്റെ ഫ്ലവറിങ് തുടങ്ങിയതാണ്. ഇതൊരു 3-4 മന്ത്സ് നിൽക്കും ഈ പൂക്കൾ. ഇത് ചൈനീസ് മണി പ്ലാന്റ് അല്ലെങ്കിൽ റോമിയ പയ്യ എന്ന് പറയുന്ന ചൈനീസ് മണി പ്ലാന്റ് ആണിത്. ഇത് നമ്മുടെ ഡ്രസീന ഫ്രാഗ്രൻസ്. ഒരു റെസ്ക്യൂ പ്ലാന്റ് ആണ്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, അതുപോലെ എനിക്ക് ഇത് അൺകില്ലബിൾ പ്ലാന്റ് ആണ്. പക്ഷെ ഞാൻ ഇതിൻ്റെ മദർ പ്ലാന്റിനെ കില് ചെയ്തു എന്നിട്ട് ഒരു ബ്രാഞ്ച് ഞാൻ എടുത്ത് വെറുതെ മണ്ണിൽ നട്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് വളരുന്നുണ്ട്. ഞാൻ കില് ചെയ്തതിന് കാരണം ഓവർ വാട്ടറിങ് ആയിരുന്നു. സോ അതുകൊണ്ട് ഈ ചെടിക്ക് ആരും അധികം വെള്ളം ഒഴിക്കരുത്. ഒരു 2 വീക്സ് കൂടുമ്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് സ്നേക്ക് പ്ലാന്റ്. സ്നേക്ക് പ്ലാന്റ് തന്നെ പല വെറൈറ്റി ഉണ്ട്. ഇത് ഏറ്റവും ബോർഡറുള്ളതാണ്. എങ്കിലും ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. മറ്റുള്ള സ്നേക്ക് പ്ലാന്റിനെ അപേക്ഷിച്ച് ഏറ്റവും ഇഷ്ടം എനിക്ക് യെല്ലോ ബോർഡറുള്ളതാണ്. പിന്നെ ഇതൊരു ഓർക്കിഡാണ്. ഇതും ഒരു 3 മാസത്തോളമായി ഇതിൻ്റെ ഫ്ലവറൊക്കെ പോയി തുടങ്ങി. പിന്നെ ഞാനിവിടെ മുകളിലൊരാൾ ഇന്ന് തൂങ്ങിയാടുന്നുണ്ട്. ഇത് ഞാൻ സീലിങ്ങിൽ തൂക്കിയിട്ടിരിക്കുന്നതാണ്. നല്ല ഭംഗിയുള്ള ഒരു ഓർക്കിഡ് പൂക്കളാണിത്. അതിൽ കണ്ട നല്ല പിങ്ക് കളറുള്ള ലൈൻസ് ആ പൂക്കളിൽ കൂടി നിറയെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. ഈ പൂക്കളൊന്നും ഉണങ്ങി പോകാതിരിക്കാനാണ്, അല്ലെങ്കിൽ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി താഴെ പോകാതിരിക്കാനാണ് ഞാൻ തൂക്കിയിട്ടിരിക്കുന്നത്. ഇതിന് 2 സ്പൈക്കുണ്ട്. ഇതിലെ ഫ്ലവറിങ് വിടർന്ന് തുടങ്ങിയില്ല. ഇതാണ് ഫിഡിലി ഫേക്ക്. വലിയ വയലിൻ ഷേപ്പ് ലീവ്സ് ആണ് ഇതിന്. വലിയ എയർ പ്യൂരിഫൈയിങ് പ്ലാന്റ് ആണ്. ഇതാണ് മണി ട്രീ. ഇതൊരു വുഡ്ലക് പ്ലാന്റ് ആണ്.
അല്ലെങ്കിൽ മെക്സിക്കൻ ഫോർച്യൂൺ പ്ലാന്റ് എന്നും പറയും ഇതിനെ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇതിന്റെ പാർട്ട് 2 അടുത്തയാഴ്ച അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.